നമസ്കാരം. മംഗളൂരു സ്ഫോടന കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷരീഖ് കേരളത്തിലെത്തി കൊച്ചിയിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നതായ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇയാൾ കർണാടകയിൽ തന്നെയുള്ള ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും അവിടുത്തെ മഠത്തിലും എത്തി അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തിപ്പോയി എന്നുമുള്ള ആശങ്കാജനകമായി ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് വെറുമൊരു സ്ഫോടനമായിരുന്നില്ല, ഒരു പ്രദേശം മുഴുവൻ അല്ലെങ്കിൽ മഹാക്ഷേത്രങ്ങൾ കത്തിക്കാനുള്ള ഒരു സ്ഫോടനത്തിൻ്റെ ഒരു ആരംഭമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പദ്ധതിയുടെ ആദ്യ രൂപമായിരുന്നു ഇത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതീവ ഗുരുതരമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇയാൾ കേരളത്തിലെത്തി, കേരളത്തിൽ സ്ഫോടനം നടത്താൻ പ്ലാൻ ചെയ്തു, ഒപ്പം ഉടുപ്പി ശ്രീകൃഷ്ണ മഠം സന്ദർശിച്ചു. സ്ഫോടനം നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഒക്ടോബർ 11 ഉടുപ്പി ശ്രീകൃഷ്ണ മഠം ഇയാൾ സന്ദർശിച്ച് ഷരീഖ് ഉടുപ്പിയിലെ കാർ സ്ട്രീറ്റിൽ അലഞ്ഞിതിരിയുന്നത് കണ്ടവരുണ്ട്. ഷരീഖിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇവിടുത്തെ ലൊക്കേഷൻ കണ്ടെത്തുകയും ഇവിടെ വെച്ച് ആരെയോ ഫോണിൽ വിളിച്ചതായും പോലീസ് കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മംഗളൂരു പോലീസ് മഠത്തിലെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ഇതോടൊപ്പം കാർ സ്ട്രീറ്റിലെ കടകളിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. പ്രതി ഇവിടെ സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ടാണോ സ്ഥലത്ത് മണിക്കൂറുകളോളം തങ്ങിയത് എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ നിരവധി സാറ്റലൈറ്റ് ഫോണുകളുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നതായി, അതായത് പല നമ്പറുകളില്ലാത്ത സാറ്റലൈറ്റ് ഫോൺ നമ്പറുകളുമായി അതിൻ്റെ ഉടമസ്ഥരുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നതായ റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ദുബായിൽ ഇരുന്നു കൊണ്ട് ഒരു തീവ്രവാദി ഇത് നിയന്ത്രിക്കുകയായിരുന്നു എന്ന് ആദ്യമേ തന്നെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഉടുപ്പി ശ്രീകൃഷ്ണ മഠം തകർക്കാൻ കേരളത്തിലെത്തി കൊച്ചിയിൽ സ്ഫോടനം നടത്താനൊക്കെ തന്നെ ഈ മുഹമ്മദ് ഷരീഖ് എന്ന് പറയുന്ന തീവ്രവാദി പദ്ധതിയിട്ടിരുന്നതായ ആശങ്കാജനകമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു വേള പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിരവധി സ്ഫോടനങ്ങൾ കേരളത്തിലും മംഗലാപുരത്തും അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങൾ ഉടുപ്പിയിലും അടക്കം നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായേനെ. സത്യം പറഞ്ഞാൽ അതൊക്കെ തന്നെ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും ഒക്കെ ചെയ്യുകയായിരുന്നെങ്കിൽ ഇയാളെ നേരത്തെ പിടികൂടാമായിരുന്നു. അവിടെ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് ചെറിയ വീഴ്ച പറ്റി. ഈ ഒരു സ്ഫോടനം ഉണ്ടായതുകൊണ്ടാണ്, ഓട്ടോറിക്ഷയിൽ സ്ഫോടനം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നത്. ഇല്ലെങ്കിൽ തെക്കേ ഇന്ത്യ പലയിടങ്ങളിലും കത്തുമായിരുന്നു, പൊട്ടിത്തെറിക്കുമായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല. അതിനു മുൻപേ ഇവൻ തന്നെ അതിന് വഴിവെച്ചു കൊടുത്തു, ഇവനെപ്പോലുള്ള ആളുകളെ പിടിച്ചു. ശക്തമായ നടപടി ഉണ്ടാകണം, ശക്തമായ പരിശോധന ഉണ്ടാകണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇതുണ്ടായേ പറ്റൂ.